ശാന്തമ്പാറ മേഖലയിലെ വനംവകുപ്പിന്റെ ആദ്യകാല വാച്ചർമാരിൽ ഒരാളായിരുന്നു ശക്തിവേൽ. ശക്തിവേൽ ഈ കാട്ടാനക്കൂട്ടത്തെ വഴക്ക് പറഞ്ഞ് കാട്ടിലേക്ക് കയറ്റിവിടുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. ഈ സംഭവത്തിനൊക്കെ ശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശക്തിവേൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ ഭാഗത്താണ് മൃതദേഹം കണ്ടിരുന്നത്. രാവിലെ ആനയെ നിരീക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടാൻ തീരുമാനിക്കുന്നത്, ഉത്തരവാകുന്നത്. അങ്ങനെ അക്രമകാരികളായിട്ടുള്ള ആനകളെയൊക്കെ പിടിക്കാൻ ആ തരത്തിൽ തീരുമാനമാവുകയായിരുന്നു. എന്തായാലും ശക്തിവേലിന്റെ വീട് കുറച്ച് അപ്പുറത്താണ്. നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് പോകാം, കുടുംബാംഗങ്ങളെ ഒന്ന് കാണാം. പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിനകത്ത് കൊഴിപ്പനക്കുടി ആദിവാസി കോളനിയാണിത്. ശക്തിവേലിന്റെ വീടാണ് ഈ കാണുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അല്ലേ? ഭയങ്കര സങ്കടമായി. ഞങ്ങളൊന്ന് പോയി നോക്കിയപ്പോ പുള്ളിക്കാരനും ഫോറസ്റ്റുകാരും കൊണ്ടുപോയി. ഒന്നും അറിയാനും പറയാനും പറ്റാത്തു പോയി. ഈ വരുന്ന് വിളിക്കിയത് തേയിലക്കാട്ടിൽ കിടന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചു പോയത് കൊണ്ട് ഞങ്ങൾ കിടന്നിറങ്ങാൻ പോലും പറ്റില്ല സാർ. എൻ്റെ മകൻ പോയിട്ട് 2 മാസം കഴിയും, ഇന്നും പോയിട്ട് കൂടെ ഉറങ്ങിയില്ല. തലയ്ക്ക് പോലെ എണ്ണിച്ചില്ല. മകം പോയത് കൊണ്ട് എനിക്ക് നിങ്ങളിങ്ങ് ഭയങ്കര പേടിയായിപ്പോയി. ഏതെങ്കിലും ഒരാൾ സഹായിച്ചൊരു മാത്രമോ ഏതായാലും ഈ ഒന്നങ്ങടെ കുടിക്ക് സഹായിച്ചെന്നാലും ഗവൺമെൻറ്റിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് തന്ന ഒരു വാത്തിട്ട് എന്നാലും മതി. ഞങ്ങൾ കിടന്നുറങ്ങും. ജനുവരി 25 ഈ കുടുംബത്തിന് ദുരന്ത ദിനമായിരുന്നു. ആനകളുടെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്ന ശക്തിവേലിനൊടുവിൽ ആനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. പന്നിയാർ എസ്റ്റേറ്റിൽ വെച്ച് അപ്രതീക്ഷിതമായി കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. കോടമഞ്ഞായതിനാൽ ആനകളെ കാണാൻ കഴിയാത്തത് തിരിച്ചടിയായി. ശക്തിവേലിൻ്റെ ഭാര്യ ആനയ്ക്ക് തൈര്യമായിട്ട് എൻ്റെ ഭർത്താവ് നടന്നു. ഇപ്പം അങ്ങനെ ആളില്ല. ഒരുത്തരും നോക്കാം, ആന നോക്കാം, ഒരുത്തരും ആളില്ല. എൻ്റെ ഭർത്താവ് 6:30 ഡ്യൂട്ടിയിൽ ഇറങ്ങും. എല്ലാ കാര്യം നോക്കി 8 മണിക്കുള്ള മെസ്സേജ് അനുപ്പും. എപ്പോഴായിരുന്നു സംഭവം? രാവിലെ പോകുമ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു? രാവിലെ പോയി 6:30 സംഭവം. 6:30 ഇറങ്ങാൻ പോയപ്പോൾ സംഭവം നടന്നു. നല്ലൊരു ആനയോട് സ്നേഹമായിരുന്നു എൻ്റെ ഭർത്താവ്. ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവ് പോയി എനിക്ക് ഒന്നും പറയാനും പറ്റില്ല. ഇപ്പം നമ്മളെ കുടിയിലുള്ള ആൾക്കാരാണ് ആനോടിക്കുന്നത്. വീട്ടിനകത്ത് വരുമ്പോൾ ആനോടിക്കും. 2 വലിയാന്ന് പറഞ്ഞു. ഒരു കുട്ടിയും പറഞ്ഞുകൊണ്ടെങ്കിലും ഫോണിൽ സംസാരിച്ച് ഞങ്ങളോട്. 4 പെൺമക്കളും ഭാര്യയും അടക്കം ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. അരിക്കൊമ്പനടക്കം പ്രശ്നക്കാരായ എല്ലാ ആനകളെയും പിടിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അരിക്കൊമ്പനെ പിടിക്കാൻ പോവാണല്ലോ. പിടിക്കട്ടെ, നല്ലൊരു കാര്യം. അരിക്കൊമ്പൻ മട്ടും ആളെ തല്ലല്ലോ. ഈ പിടിയാനല്ലേ ആളെ ചവിട്ടി കൊല്ലണത്. അതിനെയും പിടിക്കാൻ ആൾ പറയത്തില്ല. അരിക്കൊമ്പൻ മട്ടുമേ പിടിക്കാൻ പറയത്തുള്ളു. എല്ലാ ആനകളെയും പിടിക്കണമെന്നാണോ? നയം തന്നെ ആളെ കൊല്ലുന്നു. പിടിയാനേ ആളെ കൊല്ലണത്. ഇങ്ങനെ പേടിയാണോ? എനിക്ക് പേടിയാ. വെളിയിലിറങ്ങാൻ പുറത്തിറങ്ങാൻ പേടി. ഇപ്പൊ നമ്മളെ കുടിയിലുള്ള പിള്ളേർ രാവിലെ വന്നാലും കാലിൽ നോക്കി, ഈ തേയിലത്തോട്ടത്തിൽ പോയി നോക്കി, പിള്ളേരെല്ലാം പള്ളിക്കൂടത്തേക്ക് അനുപ്പും. ഉള്ളുലയ്ക്കുന്ന വേദനയിലും സങ്കടത്തിലും നീറിക്കഴിയുകയാണ് ഇവർ. ഭയന്നിവിറച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മാമാവില്ലല്ലോ, മാമയിലോ ഇരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആനയുടെ പേടിയല്ല, കാട്ടിലത്തെ പണിക്ക് പോകാൻ കുഴപ്പമില്ല. ഇപ്പൊ കാട്ടിൽ പണിക്ക് പോകാൻ പറ്റില്ല, പേടിയായിരുന്നു. പിന്നെ വീട്ടില് ഇപ്പൊ അമ്മാവനല്ലാതെ കൊണ്ട് നമ്മള് വീട്ടിൽ ആള് വേണം, കൊച്ചിന് പനി ഇങ്ങനൊക്കെ ആയിട്ട്. ശക്തിവേലിന്റെ മരണം ഈ കുടുംബത്തെ ആകെ തളർത്തി. കാട്ടാന ഭീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശം ആകെ. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്ന സർക്കാർ വാഗ്ദാനം ഉടൻ നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.